അമൃത മിസ് ആണ് മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററില് നമ്പർ വേൾഡ് സംഖ്യാലോകം എന്ന് പറയുന്ന ചാപ്റ്ററിൽ മക്കളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ചെറിയ പോർഷൻ അടിപൊളിയാക്കി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അതിനൊന്നാമത്തെ പാർട്ട് മക്കളൊക്കെ കണ്ടിട്ടുണ്ടാവും അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ഫോർ ഡിജിറ്റ് നാലൊക്കെ സംഖ്യകളാകുമ്പോൾ എത്ര ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു നിർത്തിയായിരുന്നു എന്താന്നുള്ളത് മിസ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം മക്കളൊന്നും ഇവിടെ ശ്രദ്ധിച്ചോ ഒന്ന് മൂന്ന് നാല് അഞ്ച് ഈ നാല് ഡിജിറ്റ്സ് ഉപയോഗിച്ച് ഈ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ എണ്ണം എത്രയാണ് ഓക്കെ ഈ നാല് നമ്പേഴ്സ് നമുക്ക് എങ്ങനെയാ തിരിച്ചു മറിച്ചു മാറി അപ്പോഴും ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കുറേ നമ്പേഴ്സ് ഉണ്ടാക്കാം അല്ലേ ഈ എത്ര നമ്പേഴ്സ് നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റും അതാണ് മെസ്സ് പറയാൻ പോകുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ ഓക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ വൺ ത്രീ ഫോർ ഫൈവ് ഒന്ന് വൺ ത്രീ ഫൈവ് ഫോർ രണ്ട് പിന്നെയോ വൺ വൺ ഫോർ ത്രീ ഫൈവ് അങ്ങനെ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് എഴുതാം അല്ലെ ഒരുപാട് നമ്പേഴ്സ് എഴുതാം അങ്ങനെ എത്ര എണ്ണം എഴുതാൻ പറ്റും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല ആവർത്തിച്ചു വരാൻ പാടില്ല അങ്ങനെയുള്ള എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത് റെഡിയാണല്ലോ അപ്പോൾ മക്കളെ ഈ കളക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാൻ എൻ്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഇതേപോലെ ഒരു പെട്ടി വരച്ച് വെക്കുക എന്നുള്ളതാണ് ഓക്കെ ഇതേപോലെയുള്ള പെട്ടി വരയ്ക്കുമ്പോൾ നാല് ഡിജിറ്റ് ഫോർ ഡിജിറ്റ് നമ്പർ അല്ലേ നമുക്ക് ഉണ്ടാക്കണ്ടേ ഒരു നാലക്ക സംഖ്യയല്ലേ ഉണ്ടാക്കണ്ടേ നാലക്കങ്ങൾ വേണം നാല് കള്ളികൾ വേണം റെഡി ഇനി ഒന്നാമത്തെ കള്ളിയിൽ ഇവിടെ ഫസ്റ്റ് കള്ളിയിൽ ഒന്ന് വരാം മൂന്ന് വരാം നാല് വരാം അഞ്ച് വരാം ഒന്നോ മൂന്നോ നാലോ അഞ്ചോ ഏത് നമ്പർ വേണമെങ്കിലും വരാം അതായത് നാല് നമ്പേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് ചാൻസ് ഉണ്ട് നാല് നമ്പേഴ്സിനുള്ള ചാൻസ് ഉണ്ട് കറക്റ്റ് അല്ലേ അപ്പം മിസ്സിൻ്റെ അന്ന് ഒരു നമ്പർ എടുത്ത് ഇവിടെ എഴുതി മൂന്ന് എഴുതി ഇവിടുന്ന് മൂന്ന് പോയി മൂന്ന് പോയി റെഡി അപ്പം ഇനി രണ്ടാമത്തെ കോളത്തിൽ ആരൊക്കെ വരാം ഒന്ന് വരാം ഒന്ന് വരാം നാല് വരാം അഞ്ച് വരാം അല്ലേ രണ്ടാമത്തെ കോളത്തിൽ ഒന്ന് വരാം അഞ്ച് വരാം അതായത് മൂന്ന് നമ്പേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട് മൂന്ന് റെഡി ഇനി ഇവിടെ നിന്ന് മിസ് ഒരു നമ്പർ എടുത്ത് ഇവിടെ എഴുതി വൺ അപ്പൊ ഒരു നമ്പർ കൂടി പോയി ഇനി എത്ര നമ്പർ റിമൈനിങ് ആണ് രണ്ട് നമ്പർ ബാക്കിയുണ്ട് ഫോറും ഫൈവും അതായത് രണ്ടാമത്തെ ഈ എത്തുമ്പോഴേക്കും എത്ര നമ്പേഴ്സിനുള്ള സാധ്യതയുണ്ട് രണ്ട് നമ്പേഴ്സിനുള്ള സാധ്യതയുണ്ട് ടു ഇവിടുന്ന് മിസ്സോർ നമ്പർ എടുക്കുന്നു ഫോർ ഇനി ലാസ്റ്റ് കോളത്തിലേക്ക് വരുമ്പോ ആ എത്ര നമ്പറാ ബാക്കിയുള്ളേരൊറ്റ നമ്പറേ ബാക്കിയുള്ളൂ ആ നമ്പറിന് മാത്രമേ അവിടെ വരാനുള്ള സാധ്യതയുള്ളൂ ഒന്ന് അല്ലേ അപ്പൊ എത്ര നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റാന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ ഇതങ്ങ് ചെയ്താൽ മതി ഫോർ ഇൻറ്റു ത്രീ ഇൻറ്റു ടു ഇൻറ്റു വൺ എത്രയാണ് സിക്സ് ഇൻറ്റു ഫോർ ട്വൻറ്റി ഫോർ അതായത് ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ മൊത്തം ഇരുപത്തി നാല് നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും റിപ്പീറ്റേഷൻ ഇല്ലാതെ റിപ്പീറ്റേഷൻ ഇല്ലാതെ ഇരുപത്തിനാല് നമ്പേഴ്സ് ഇരുപത്തി നാല് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ട്വൻറ്റി ഫോർ നാലക്ക സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും റെഡിയാണല്ലോ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ മക്കളെ ഇതാണ് നമ്പറെങ്കിലോ സീറോ വൺ ഫോർ ഫൈവ് ഈ നാല് അക്കങ്ങൾ ഉപയോഗിച്ച് ഈ നാല് ഡിജിറ്റ്സ് ഉപയോഗിച്ച് നാലക്ക സംഖ്യ ഉണ്ടാക്കണം ഒരു ഫോർ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കണം ഒന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഉണ്ടാക്കാം എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതായത് ഈ നാല് നമ്പേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ടാക്കാം കുറേ നമ്പേഴ്സ് ഉണ്ടാക്കാം എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും റിപ്പീറ്റ് ചെയ്യാതെ നാലക്ക സംഖ്യ ആവണം നാലക്ക സംഖ്യ ആവണം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പം മക്കളെ മിസ് എഴുതാം ഒരു നാലക്ക സംഖ്യ എഴുതാം സീറോ വൺ ഫോർ ഫൈവ് ഇത് നാലക്ക സംഖ്യ ആണോ ഇതൊരു ഫോർ ഡിജിറ്റ് നമ്പർ ആണോ ഒന്ന് നോക്കി പറഞ്ഞേ ഇത് ഫോർ ഡിജിറ്റ് നമ്പർ ആണോടാ വൺ ടു ത്രീ ഫോർ പക്ഷേ സീറോ ഏറ്റവും ഫസ്റ്റിൽ വന്നാൽ ഇതിനെന്തില്ല വാല്യൂ ഇല്ല സീറോ ഏറ്റവും തുടക്കത്തിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യില്ല കൂട്ടത്ത് കൂട്ടത്തില്ല ഇതൊരു ത്രീ ഡിജിറ്റ് നമ്പർ നമ്പറായിട്ടേ നമ്മൾ എന്താക്കുള്ളൂ കണക്കാക്കുള്ളൂ പൂജ്യമാണ് ആദ്യം വരുന്നതെങ്കിൽ അത് എന്തിലേക്ക് കൂട്ടത്തില്ല നമ്മൾ നമ്പറിലേക്ക് കൂട്ടത്തില്ല അത് ബാക്കിയുള്ളത് മാത്രമായിട്ട് നമ്മൾ നോക്കുകയുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് ഇതൊരു ത്രീ ഡിജിറ്റ് നമ്പർ ആണ് ക്ലിയർ ആണല്ലോ അപ്പം നമ്മളോട് ഇവിടെ ഉണ്ടാക്കാൻ പറഞ്ഞത് ഫോർ ഡിജിറ്റ് നമ്പർ അല്ലേ നാലക്ക നാലക്കസംഖ്യയല്ലേ ഉണ്ടാക്കാൻ പറഞ്ഞത് അതിനർത്ഥം ഒന്നാമത്തെ പൊസിഷനിൽ ആര് വരാൻ പാടില്ല സീറോ വരാൻ പാടില്ല ഒന്നാമത്തെ കള്ളിയിൽ സീറോ വരാൻ പാടില്ല ഒന്നാമത്തെ കള്ളിയിൽ ആര് വരാൻ പാടില്ല സീറോ വരാൻ പാടില്ല ബാക്കി എത്ര നമ്പേഴ്സിന് വരാം ഒന്നിന് വരാം നാലിന് വരാം അഞ്ചിനും വരാം ഈ മൂന്ന് നമ്പേഴ്സേ പറ്റുള്ളൂ അല്ലേ അപ്പം ഇവിടെ മൂന്ന് പോസിബിലിറ്റിയേ ഉള്ളൂ മൂന്ന് ചാൻസസേ ഉള്ളൂ മൂന്നാക്ക് വരാനുള്ള സാധ്യതയേ ഉള്ളൂ മൂന്ന് ചാൻസ് ഓക്കെ അപ്പം ഈ കുടുന്ന മിസ് എന്ത് ചെയ്യുകയാണ് ഒരു നമ്പറിനടുത്ത് ഇവിടെ എഴുതി ഓക്കെ രണ്ടാമത്തെ കള്ളിയിലേക്ക് വരാം രണ്ടാമത്തെ കള്ളിയിൽ എല്ലാ നമ്പേഴ്സിനും വരാം സീറോയ്ക്ക് വരാം വണ്ണിന് വരാം ഫോറിന് വരാം ഫൈവിനും വരാം നാല് നമ്പേഴ്സിനും അവിടെ വരാം പക്ഷേ ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു നമ്പർ എടുത്തല്ലോ ഫോർ ഇവിടുന്ന് ഓൾറെഡി പോയതല്ലേ ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട് മൂന്ന് നമ്പേഴ്സ് ഇവിടെ മൂന്ന് നമ്പേഴ്സിന് വരാനുള്ള സാധ്യതയുണ്ട് ത്രീ റെഡി അപ്പോൾ ഇവിടെ മൂന്ന് നമ്പേഴ്സിൽ ഒരാളെ മിസ്സിടെ എഴുതി പൂജ്യം തന്നെ എഴുതി എന്ന് വിചാരിക്കാം പോയി ഇനി ബാക്കി ആരൊക്കെയാ ഉള്ളത് വണ്ണും ഫൈവും അപ്പൊ രണ്ടാമത്തെ കൊള്ളത്തിൽ എത്ര രണ്ടാമത്തെ കൊള്ളത്തിൽ എത്ര ആൾക്കുള്ള സാധ്യതയുണ്ട് രണ്ടാൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ടു അതില്ലാത്ത മിസ് എടുത്തു അപ്പൊ ലാസ്റ്റോ ഒരാളെ ഉള്ളൂ അല്ലേ ഒരാളെ വരള്ളൂ ഒരാൾക്കുള്ള സാധ്യതയേ ഉള്ളൂ ഒരാൾക്കുള്ള ചാൻസേ ഉള്ളൂ അപ്പൊ എത്ര നമ്പേഴ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് നോക്കിയേ എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും ഇവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്യൂ ത്രീ ഇൻറ്റു എത്രയാണ് സിക്സ് ഇൻറ്റു ത്രീറ്റീൻ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ മക്കൾ എന്ത് ചെയ്യാം ഇതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ മക്കൾ എന്ത് ചെയ്യാം ടു സീറോ ത്രീ ഫൈവ് ഈ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നമ്പർ എത്ര നമ്പർ ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എന്ത് ചെയ്യാ ഒറ്റയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ കിട്ടൂട്ടോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു So thank you, students. Thank you so much for your valuable time. Have a great day. Bye, everyone.